നമസ്കാരം. ഒരു വീടെന്നും സ്വർഗതുല്യം ആകണം എന്നാണ് ഏവരുടെയും ആഗ്രഹം. വീടുകളിൽ എന്നാൽ കലഹവും ഐക്യവും ഇല്ലാത്തതിനാൽ ചിലർക്ക് വീടുകളിൽ കയറുവാൻ പോലും തോന്നുന്നതല്ല. എന്നാൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരു വീടും സ്വർഗതുല്യമായി മാറുന്നതാണ്. ഒരു കുടുംബത്തിൽ ഏവരും അന്യോന്യം സഹായിക്കേണ്ടതാകുന്നു. അന്യോന്യം മറ്റുള്ളവരെ സഹായിക്കുന്നതിനാലാണ് വീട്ടിൽ ഐക്യം വന്നു ചേരുന്നത്. ഒരു വ്യക്തിയുടെ മാത്രം കർമ്മമായി ഒരു കാര്യവും കരുതരുത്. അവരെ മറ്റുള്ളവർ ഒഴിവ് ലഭിക്കുമ്പോൾ സഹായിക്കേണ്ടതാകുന്നു. ഇപ്രകാരം നാം കുടുംബത്തിൽ ഏവരെയും അന്യോന്യം സഹായിക്കുന്നതിലൂടെ അന്യോന്യം ബഹുമാനവും സ്നേഹവും നിലനിൽക്കുന്നതാണ്. എന്ന് സ്വന്തം ഇഷ്ടം മാത്രം നടക്കണം എന്ന ശാഠ്യം ഒഴിവാക്കുന്നുവോ അന്ന് കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നതാണ്. ഒരു കുടുംബത്തിൽ പലതരം വ്യക്തിത്വം ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നതാകുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവർ ഏവരും ത്യാഗങ്ങൾ സഹിച്ചാൽ ആ കുടുംബം സന്തോഷത്തോടെ ഏറെ നാൾ മുൻപോട്ട് പോകുന്നതല്ല. ഇതാണ് സത്യം. സന്തോഷത്തിലും ദുഃഖത്തിലും കുടുംബാംഗങ്ങൾ ഏവരും ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും അവരുടെ വീട് സ്വർഗം ആകുന്നതാണ്. ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് വിനോദങ്ങൾ ആസ്വദിക്കുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്ക് അന്യോന്യം അടുത്തറിയുവാനും മറ്റുള്ളവരിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കുവാനും സഹായിക്കുന്നതാണ്. സ്വന്തം കുടുംബാംഗങ്ങളുടെ അടുത്ത് തുറന്ന മനസ്സോടുകൂടി പെരുമാറുവാൻ പഠിക്കുക. അവർക്ക് താങ്ങും അഭയവും സംരക്ഷണവും നൽകുക. ഇത്തരത്തിൽ ഒരു വീഴ്ചയിൽ കൈത്താങ്ങാകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ഉയരങ്ങളിൽ എത്തുന്നതാണ്. സത്യസന്ധമായ സ്നേഹത്തിനും സഹായത്തിനും തിരിച്ച് സ്നേഹവും ആദരവും ലഭിക്കുന്നതാണ്. ശിവകുടുംബത്തെ തന്നെ ഓർത്തു നോക്കുക. ശിവകുടുംബത്തിൽ ദേവിയുടെ വാഹനമായ സിംഹം കാളയെ ഭക്ഷിക്കുന്നതാണ്. അതേപോലെ ഗണപതി ഭഗവാന്റെ വാഹനമായ എലി മുരുകഭഗവാന്റെ വാഹനമായ മയിലിന്റെ ഇരയാകുന്നതാണ്. എന്നിരുന്നാലും അവർ സ്വരചേർച്ചയോടെ സന്തോഷത്തോടെയും ജീവിക്കുന്നതാണ്. ഇത്തരത്തിൽ ജീവിക്കുവാൻ ശീലിക്കുകയും നിത്യവും ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമേ ഒരു വീട് സ്വർഗമായി മാറൂ. എന്നാൽ ഈ കാര്യം കുടുംബത്തിലെ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനവും ആദരവും ഇല്ലാതെ ഒരു കുടുംബവും നിലനിൽക്കുന്നതല്ല.